എനിക്കാണ് ഭ്രാന്ത്. മാസ്ക് ഇല്ല, സാനിറ്റൈസർ ഇല്ല, പക്ഷെ തള്ളാനുള്ള പേപ്പറൊന്നും എടുക്കാൻ അച്ഛൻ മറന്നില്ലല്ലോ അല്ലേ. ഈ സമരവും സമ്മേളനം ഒന്നും ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ കേക്കില്ല. അറ്റ്ലീസ്റ്റ് ഈ മാസ്കും മരുന്നെങ്കിലും ഒന്ന് എടുത്തൂടെ. രാഷ്ട്രീയത്തിലെ നിന്റെയൊക്കെ ഉപദേശങ്ങൾ കയറുമ്പോ ഞാൻ പറയാം, ഇലക്ഷനാ വരുന്നേ, അപ്പോഴവന്റെ ഒരു മാസ്ക്. നീ പോയി വാഴയ്ക്ക് രണ്ടിടം വെള്ളമൊഴിക്കാൻ നോക്ക്. നാരായണ വണ്ടി എടുക്കട. ഞാൻ വാഴയാണോ പഴാണോ എന്നൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. ആൾക്കാരുടെ തലയാവ് നടന്നിട്ട് അവസാനം അവരുടെ കാലിനാവ് നിൽക്കരുതേട്ടാ. ശേ, ഇവിടെ മാജിക്കും ഉണ്ടോ? എന്റെ പൊന്നൊരവേശട്ടെ, നമ്മുടെ മരിച്ചുപോയ സെബാസ്റ്റേട്ട മകനാണ്. കഴിഞ്ഞ് നമ്മുടെ സമരത്ത് വന്നപ്പോഴാ സെബാസ്റ്റേട്ടൻ കൊറോണ വന്ന്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തി. സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. കൂടുതൽ ആളുകളെ അണിനിരത്തി സമരം ആളിക്കത്തിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് അണികളോട് ആഹ്വാനം ചെയ്തു. അതേസമയം കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രത്യക്ഷ സമരം എത്രത്തോളം ഗുണകരമാണെന്ന ചോദ്യം പ്രമുഖർ ഇതിനോടകം ഉന്നയിച്ചു കഴിഞ്ഞു. ബസ്സേട്ടൻ മാത്രല്ല, അവന്റെ 4 വയസ്സുള്ള കൊച്ചും. അതുമല്ല, അവനും കൊറോണയാണ്.